നമസ്കാരം. ഓർഡിനൻസ് വിവാദത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടേണ്ടെന്ന സർക്കാരിന് സി പി എം നിർദ്ദേശം. ഗവർണറെ പ്രകോപിപ്പിക്കേണ്ടെന്നും പാർട്ടിയുടെ നേതൃതല യോഗത്തിൽ ധാരണയായി. ഓർഡിനൻസ് പ്രശ്ന പരിഹാരത്തിന് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. നിയമം പാസാക്കാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും സി പി എം നിർദ്ദേശിച്ചു. വിശദമായി പഠിക്കാതെ ഓർഡിനൻസുകളിൽ ഒപ്പിടില്ലെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നു. എല്ലാ ഓർഡിനൻസുകളും കണ്ണുമടച്ച ഒപ്പിടാനാകില്ല, ഓർഡിനൻസ് രാജ അംഗീകരിക്കാനാകില്ലെന്നും ഗവർണർ പറഞ്ഞിരുന്നു. ലോകായുക്ത ഭേദഗതിയടക്കം 11 ഓർഡിനൻസുകളാണ് ഗവർണർ ഒപ്പിടില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അസാധുവായത്. ഭരണഘടന അനുസൃതമായ കാര്യങ്ങളാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും നിയമാനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു. ഓർഡിനൻസുകളിൽ കൃത്യമായ വിശദീകരണം വേണം, ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തീരുമാനിക്കാനാകില്ല, തന്റെ അധികാരം കുറയ്ക്കാൻ സർക്കാർ ശ്രമം എന്നതിനെക്കുറിച്ച് അറിയില്ല, അടിയന്തര സാഹചര്യങ്ങളിലാണ് ഓർഡിനൻസ് പുറത്തിറക്കേണ്ടത്, ഓർഡിനൻസുകളിലൂടെ ഭരിക്കാനാണെങ്കിൽ എന്തിനാണ് നിയമനിർമ്മാണ സഭകൾ, മാധ്യമപ്രവർത്തകർ സർക്കാർ പക്ഷത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നും ഗവർണർ വിമർശിച്ചു. ഓർഡിനൻസുകളുടെ കാലാവധി ഇന്നലെ അവസാനിക്കാനിരിക്കെയാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ചർച്ച നടത്തിയിട്ടും ഗവർണർ വഴങ്ങിയിരുന്നില്ല. ഓർഡിനൻസുകളുടെ കാരണം മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ വിശദീകരിക്കണമെന്ന് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിരുന്നു. നിലപാട് വ്യക്തമാക്കി ഗവർണർ രംഗത്തെത്തിയതോടെ 6 നിയമങ്ങൾ ഭേദഗതിക്ക് മുമ്പുള്ള സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്ന അസാധാരണമായ സ്ഥിതിയാണ് സംസ്ഥാനത്തുണ്ടാക്കുക. ഇതിനിടയിലാണ് ഗവർണറോട് ഏറ്റുമുട്ടേണ്ട എന്ന നിർദ്ദേശവുമായി സി പി എം രംഗത്ത് വന്നത്. RSS നിയന്ത്രണത്തിലുള്ള ബാലഗോകുലം സംഘടിപ്പിച്ച പരിപാടിയിൽ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പങ്കെടുത്തതിൽ സി പി എം നേതൃത്വത്തിന് അതൃപ്തി അറിയിച്ചു. സംഭവത്തിൽ മേയർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ലോകായുക്ത നിയമ ഭേദഗതി അടക്കമുള്ള ഓർഡിനൻസുകളാണ് അസാധുവായത്. രാത്രി വൈകിയും ഒപ്പിടുമെന്ന പ്രതീക്ഷയിൽ നിയമവകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. രാത്രി വൈകിയെങ്കിലും ഗവർണർ ഒപ്പിട്ടാൽ ഇന്നത്തെ തീയതിയിൽ വിജ്ഞാപനം ഇറക്കാനടക്കം ഒരുങ്ങിയിരുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് അസാധുവാക്കൽ. പ്രസ് ജീവനക്കാരോട് 12 മണി വരെ സേവനം തുടരാൻ നിർദ്ദേശിച്ചായിരുന്നു സർക്കാർ കാത്തിരുന്നത്. എന്നാൽ 12 മണി കഴിഞ്ഞിട്ടും ഗവർണർ ഒപ്പിടാതായതോടെ ഗവർണർ സർക്കാർ പോര പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ അനുനയ നീക്കവും ഒക്ടോബറിൽ സഭാസമ്മേളനം വിളിക്കാമെന്ന ഉറപ്പും വഴി ഗവർണറെ അനുനയിപ്പിക്കാമെന്ന സർക്കാർ പ്രതീക്ഷയും ഇതോടെ പൊളിഞ്ഞു. പോരിന്റെ ക്ലൈമാക്സിൽ വഴങ്ങി പിന്മാറുമെന്ന പതിവ് രീതിയല്ല ഇത്തവണയെന്ന വ്യക്തമായ സൂചനകളാണ് ഗവർണർ നൽകുന്നത്. ഓർഡിനൻസിൽ ഒപ്പിട്ട ശേഷം വീണ്ടും സഭാസമ്മേളനം ചേർന്നപ്പോൾ പകരം ബില്ല് അവതരിപ്പിക്കാത്തതിലാണ് ഗവർണർക്ക് കടുത്ത അതൃപ്തി. വീണ്ടും ഓർഡിനൻസ് പുതുക്കിയിറക്കാൻ ആവശ്യപ്പെട്ട് സർക്കാർ നടപടിക്കൊപ്പം VC നിയമനത്തിൽ തന്റെ അധികാരം കൈവരാനുള്ള സർക്കാരിന്റെ ഓർഡിനൻസ് കൂടി മനസ്സിലാക്കിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വഴങ്ങാതിരിക്കുന്നത്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ നോമിനേറ്റ് ചെയ്യാനുള്ള ഓർഡിനൻസ് അവസാന ഘട്ടത്തിലായിരുന്നു. തന്റെ അധികാരം എങ്ങനെ ഇല്ലാതാക്കുമെന്ന ചോദ്യവുമായാണ് ഓർഡിനൻസിനെ കുറിച്ച് നേരിട്ട് പറയാതെ എതിർപ്പ് ഗവർണർ പരസ്യമാക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NBC Broadcasting Limited.